തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും ഡി ആർ സിയും കർഷകർക്ക് ലഭിക്കുന്നു. എൻ ആർ എച്ച് റബ്ബേഴ്സ് വാണിയമ്പലം ചെറുകോട് പൂക്കോട്ടും പാടം. നിലമ്പൂർ പാലക്കടവിലെ കമ്പനിക്കെതിരെ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രസിഡന്റിനെ ഉൾപ്പെടെ തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം. ജനങ്ങൾ പിരിഞ്ഞുപോവാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. നാലു പേരെ കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂരിൽ നിന്നുമാണ് മമ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. വളം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി കാരണം പൊറുതിമുട്ടിയാണ് ജനങ്ങൾ പരാതിയുമായി പഞ്ചായത്തിൽ എത്തിയത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കോളനിയിൽ കമ്പനി പ്രവർത്തിക്കില്ല എന്നും അനുമതി നൽകിയ പഞ്ചായത്ത് തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നും ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു. കോഴിമാലിന്യത്തിന്റെ ദുർഗന്ധത്തിന് പുറമെ മാലിന്യങ്ങൾ തോടിലൂടെ ഒഴുക്കുന്നതായും പരാതിയുണ്ട്. പലതവണ പരാതി നൽകിയിട്ടും വേണ്ട നടപടിയൊന്നും തന്നെ അധികൃതർ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് 250 കുടുംബങ്ങൾ മാർച്ചായി പഞ്ചായത്തിലേക്ക് എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉൾപ്പെടെ പ്രതിഷേധക്കാർ തടഞ്ഞുവെക്കുകയായിരുന്നു. ഞങ്ങൾക്കൊക്കെ പിന്നെ ഞങ്ങളെ കോളനിയിൽ താമസിക്കാൻ കഴിയുന്നില്ല. ഞമ്മളെ കോളനിയിൽ ഒരു പാലക്കടവിൽ ഒരു ഫാം വന്നിക്കണ, അത് കമ്പനി വന്നിക്കണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മണം കൊണ്ട് ഞമ്മക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിൽ ചോദിക്കാൻ വന്ന് സമരം കൊണ്ട് വന്ന് പോലീസുകാർ അടിച്ച് ഞമ്മളെ ഭീഷണിപ്പെടുത്തി. ഞമ്മളെ രണ്ടോ മൂന്നോ നാല് പേര് പഞ്ചായത്ത് ഗുണ്ടായിസം കാണിച്ചു പഞ്ചായത്ത് അറി. ഞങ്ങൾ ചോദിക്കാൻ വന്നതായിരുന്നു. പരാതി കൊടുത്തിരുന്നു, ഒരു മാസം മുന്നേ പരാതി കൊടുത്തിരുന്നു. ഞങ്ങള് എല്ലാവർക്കും പരാതി കൊടുത്തിരുന്നു, അവരൊന്നും നടപടി ആയില്ല. ഒരു നടപടി ഇല്ലാതായപ്പോ ഞങ്ങള് ഓലൊക്കെ കമ്പനിക്കാരൊപ്പാണ്, ഓലൊക്കെ പൈസ മേടിച്ചിങ്ങാട്ടാണ് ഉള്ള പരിപാടിയാ. പോലീസ് ഒക്കെ വന വാങ്ങാൻ നിക്കണേ. പോലീസ് ഇപ്പൊ നമ്മളെ കുട്ടികളെ മൂന്നാലത്തിനെ കൊണ്ടുപോയി, ആ പോലീസ് അടിച്ചു കൊണ്ടുപോയി. മത്സ്യം മുജീബിനെ കൊണ്ടുപോയില്ല പഞ്ചായത്തിന്. മുജീബ് ഗുണ്ടായിസാണ് കാണിക്ക്. ഞങ്ങളാൾക്കാരനത് ഞങ്ങൾ ചോദിക്കാൻ വന്ന ഞങ്ങളെ വ്യക്തിനെ കൊണ്ടുപോയി. ആ മൂന്നാളാന്തരനെ അടിച്ച് പോലീസോടൊപ്പം കൂടി നിന്നുകാട്ട് അടിച്ചു കൊണ്ടുപോയി. ഞങ്ങളെ 100 200 200 ചില്ലാനും കുടുംബങ്ങൾ താമസിക്കണ മേഖലയാണ് കോളനി. അവിടെ ഞമ്മക്ക് മണം കൊണ്ട് ഞമ്മക്ക് ജീവിക്കാൻ കഴിയൂല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ജനങ്ങളോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ജനങ്ങൾ പിന്മാറാത്തതിനെ തുടർന്ന് ബലം ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുകയായിരുന്നു. സഹ്യ നൗ, നിലമ്പൂർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. സാനിക്സ് അറ്റയർ, സിഎച്ച് ടവർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഉന്നത പഠനത്തിന് ഒരു മികച്ച കലാലയം ഡബ്ല്യു ഐ സി വണ്ടൂർ റെസിഡൻഷ്യൽ ക്യാമ്പസ്. പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ഒരിടം. എച്ച് എസ് എസ് കോഴ്സസ്, ഡിഗ്രി കോഴ്സസ്. ഡബ്ല്യു ഐ സി വണ്ടൂർ.